കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നിയോജക മണ്ഡലമാണ് കളമശ്ശേരി. 2015 ഈ നിയോജക മണ്ഡലം രൂപീകൃതമായത്. മുസ്ലിം ലീഗിൻ്റെ വി കെ ഇബ്രാഹിം കുഞ്ഞാണ് ഇവിടുത്തെ മന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ്. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഈ മണ്ഡലത്തിൽ ഒരുക്കാൻ കഴിഞ്ഞുവെന്നാണ് MLA അവകാശവാദം. എന്നാൽ അഴിമതിയായിരുന്നു പ്രധാനമായും മണ്ഡലത്തിൽ നടന്നതെന്ന് CPM ആരോപിക്കുന്നു. കൊച്ചി നഗരത്തിൻ്റെ ഭാഗമാണ് കളമശ്ശേരി. ഇടപ്പള്ളി മുതൽ ആലുവയ്ക്കടുത്ത് വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലം. കളമശ്ശേരി, ഏലൂർ നഗരസഭകളും ആലങ്ങാട്, കടുങ്ങല്ലൂർ, കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കളമശ്ശേരി നിയോജക മണ്ഡലം. 2011 ഈ മണ്ഡലം നിലവിൽ വന്നത്. ജനസംഖ്യയിൽ മുസ്ലിം ഹിന്ദു സമുദായങ്ങൾ 45% മുകളിലുള്ള മണ്ഡലമാണ് കളമശ്ശേരി. 2011 മുസ്ലിം ലീഗിൻ്റെ വി കെ ഇബ്രാഹിം കുഞ്ഞാണ് കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത്. മന്ത്രി എന്ന നിലയിൽ നടത്തിയ വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇത്തവണ വീണ്ടും കളമശ്ശേരിയിൽ നിന്നും ജനവിധി തേടുവാൻ പ്രേരിപ്പിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. നിലവിലുണ്ടായിരുന്ന റോഡുകളുടെ നിലവാരവും മെച്ചപ്പെടുത്തി. കളമശ്ശേരി നിയോജക മണ്ഡലമായി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് ശ്രീ വി കെ ഇബ്രാഹിം കളമശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം ആദ്യമായി കളമശ്ശേരിയുടെ MLA നിലയിൽ, പ്രത്യേകിച്ച് ഈ UDF സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടി അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പര തന്നെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലുണ്ടായി. കളമശ്ശേരി നിയോജക മണ്ഡലം എന്ന് മാത്രം പറയാൻ പോരാ, കളമശ്ശേരി നിയോജക മണ്ഡലത്തെ തൊട്ടടുത്ത മണ്ഡലങ്ങളായ കൊച്ചിൻ കോർപ്പറേഷനിലേക്കും അതുപോലെ തന്നെ ആലുവയിലേക്കും ഒട്ടേറെ വികസന സാധ്യതകളുള്ള പ്രവർത്തന പരിപാടികളാണ് പുള്ളി വിഭാവനം ചെയ്തത്. ഉദാഹരണം, എടപ്പള്ളിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവറുകൾ, അതുപോലെ സീപോർട്ട് എയർപോർട്ടിൻ്റെ തുടർച്ചയായ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് അതിൻ്റെ പ്രവർത്തനം നിർത്തിയിരിക്കുമായിരുന്നു. പക്ഷേ വീണ്ടും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മാത്രമല്ല, ആലുവയിൽ പുതിയ പാലം കൂടി കഴിഞ്ഞ് ഒട്ടേറെ ബഹുദൂരം അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും മന്ത്രി എന്ന നിലയിൽ വികസന രംഗത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു MLA ആയിട്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഈ പൊതുപ്രവർത്തനം മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും എല്ലാ അടിസ്ഥാന മേഖലയിലും സമഗ്രമായ ഒരു മാറ്റത്തിന് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. പൊതുമരാമത്ത് വകുപ്പിൽ നടന്ന കോടികളുടെ അഴിമതി പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുവാനാണ് ഇടതുമുന്നണി ഇടനീക്കം. മണ്ഡലം മുഴുവൻ ഇത്തരം പ്രചരണ ബോർഡുകൾ നിറഞ്ഞു കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലും മുൻമന്ത്രി ഗണേഷ് കുമാർ നടത്തിയ ആരോപണങ്ങളും കളമശ്ശേരിയിൽ ഇടതുമുന്നണി ചർച്ചയാക്കും. കേരളത്തിലുടനീളം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അധിക ചെലവുണ്ടാക്കിയത് കളമശ്ശേരിയിലെ പ്രധാന വിഷയമാക്കുവാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇവിടെ വന്നു എന്ന് പറയപ്പെടുന്നത് റോഡും പാലവും ചെയ്തു എന്നൊരു വികസനത്തിൻ്റെ പേരിലാണ് വർത്തമാനം പറയുന്നതെങ്കിൽ അതിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ റോഡും പാലവും ചെയ്തിട്ടുള്ളത് അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് പരിശോധിച്ചാൽ അതിൻ്റെ ക്രമക്കേടുകൾ കാണാൻ കഴിയും. കേരളത്തിലെ കരാറുകാരുടെ സംഘടന സർക്കാരിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും സമർപ്പിച്ച പരാതിയിൽ പറയുന്നത് ഈ റോഡുകളെല്ലാം കൺസെഷൻ കോർപ്പറേഷൻ ഏൽപ്പിച്ച് അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കൺസെഷൻ കോർപ്പറേഷൻ ഒരു സ്വകാര്യ ഏജൻസിക്ക് കൈമാറുകയാണ്. അതുവഴി കോടികളുടെ ഡീലാണ് നടക്കുന്നത് എന്നാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് ടോപ്പിംഗ് റോഡായി HMT ജംഗ്ഷനിൽ റോഡ് ചെയ്തിട്ടുണ്ട്. 16 കോടിയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട്. 8 കോടി രൂപ പോലും അതിന് ചെലവഴിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, വടുതലയിൽ DMRC നിർമ്മിച്ച മേൽപ്പാലം 13 കോടി രൂപ എസ്റ്റിമേറ്റ് എമൗണ്ടിൽ നിന്ന് കുറച്ചാണ് ചെയ്തത്. ഇവിടെ തടിക്കക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് 37.33 കോടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച് പാലങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ചിലവും അതിന് ചിലവഴിച്ചിട്ടുള്ള തുകയും വെച്ച് നോക്കുമ്പോൾ ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. 2011 തെരഞ്ഞെടുപ്പിൽ 7,789 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ളിയാണ് ഇബ്രാഹിം കുഞ്ഞ് പരാജയപ്പെടുത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇവിടെ UDFന്റെ ഭൂരിപക്ഷം ഇരട്ടിയിലേറെയായി. 16,893 വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ നിന്നും UDF സ്ഥാനാർത്ഥിക്ക് കൂടുതൽ കിട്ടിയത്. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം പാടെ മാറി. ഇടതുമുന്നണിക്ക് ഇവിടെ നേരിയ മേൽക്കൈ ലഭിച്ചു. 232 വോട്ടിൻ്റെ ഭൂരിപക്ഷം.
ഈ പ്രതീക്ഷയാണ് ഇത്തവണ കളമശ്ശേരിയിൽ ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിർണയത്തിലുണ്ടാകുന്ന തർക്കങ്ങളും ബഹളങ്ങളുമാണ് ഒരു വരിതുവരെ ഇത്തരത്തിലുള്ള ഒരു പരാജയത്തിന് കാരണം. ഇപ്പോൾ കളമശ്ശേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് കളമശ്ശേരി നഗരസഭയും ഏലൂർ നഗരസഭയും അതുപോലെ ആലങ്ങാട് പഞ്ചായത്ത്, കടുങ്ങല്ലൂർ പഞ്ചായത്ത്, അത് കുന്നുകര പഞ്ചായത്ത്, ഇങ്ങനെ തുടങ്ങിയ നാല് പഞ്ചായത്തുകളും നാല് രണ്ട് നഗരസഭകളും കൂടിയതാണ് ഈ കളമശ്ശേരി നിയോജകമണ്ഡലം. പക്ഷേ അതിൽ ഏറ്റവും മികച്ച വിജയം കളമശ്ശേരി നഗരസഭയിലാണ്. കാരണം മറ്റേ ഏലൂർ നഗരസഭ നഷ്ടപ്പെട്ടു, കടുങ്ങല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ യു ഡി എഫ് ഭരിച്ചിരുന്ന പോയി, അതുപോലെ കരിമാലൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്നാണ് പോയി, ആലങ്ങാട് കഴിഞ്ഞ തവണയും എൽ ഡി എഫ് ഭരിച്ചിരുന്നതാണ്, കുന്നുകര അവൻ നിലനിർത്തി. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ, പക്ഷേ ആ പ്രാദേശിക ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ വി കെ ഇബ്രാഹിംകുഞ്ഞ് ഒരു പരിധിവരെ ഇതൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് 7500 പരം വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ ഇബ്രാഹിംകുഞ്ഞിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാന്ന് പോലെ ഈ സമയം വരെ ഇതുവരെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി നിർണയമൊന്നും നടത്താത്ത അവസ്ഥയിൽ ഇബ്രാഹിംകുഞ്ഞ് ഒരു പരിധിവരെ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുള്ള പ്രവർത്തനം. അദ്ദേഹം ഇവിടെ 5 കൊല്ലമായിട്ട് എം എൽ എ ആണ്. സ്വാഭാവികമായിട്ടും എം എൽ എ പ്രവർത്തനം അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രവർത്തനം പോലെയാണ് അദ്ദേഹം കൊണ്ടുനടന്നത്. അല്ലാതെ ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. എല്ലാത്തിനും ആ നിലയിലുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കാൻഡിഡേച്ചർ എന്ന നിലയിലുള്ളൊരു ഫീല് അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല നിലവിലൊരാളെന്ന നിലയിൽ. സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് വരുമ്പോഴാണ് ഒരു കാൻഡിഡേറ്റ് ഫീൽ ഉണ്ടാകാൻ പോവുക. അത് ഇത് വളരെ പെട്ടെന്ന് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ നഗരം കൂടിയാണ് കളമശ്ശേരി. കളമശ്ശേരി ഏലൂർ വ്യവസായ മേഖല ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു. പിന്നീട് വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി മാറി. നിരവധി വ്യവസായങ്ങൾ പൂട്ടിപ്പോയി. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. കളമശ്ശേരിയുടെ നട്ടലൊടിച്ച വ്യവസായ തകർച്ചയ്ക്കും ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹം പണിയെടുത്തിരുന്ന 1500 രൂപയ്ക്ക് കൂലി തൊഴിലാളിയായിരുന്ന വ്യവസായമാണ് ബിനാനി സിംഗ്. അത് അടച്ചുപൂട്ടി. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ, എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം പണിയെടുത്തൊരു വ്യവസായശാല അടച്ചുപൂട്ടിയിട്ട് അതിന് തുറപ്പിക്കാൻ കഴിയുന്ന യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. വ്യവസായ മേഖലയിലുള്ള ഒരു പ്രതിസന്ധി സ്വാഭാവികമായി ഇബ്രാഹിംകുഞ്ഞിനെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായും ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എഫ് എ സി ടി, അതുപോലെ തന്നെ എച്ച് എം ഡി, അങ്ങനെ പോലെ ടി സി സിയിലെ പല പ്രശ്നങ്ങൾ അദ്ദേഹം തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പ്രശ്നങ്ങളിലും സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതോ, അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രി ആയപ്പോഴുണ്ടായ പ്രതിസന്ധിയല്ല, സ്വാഭാവികമായും സംസ്ഥാനത്തുണ്ടായ മറ്റെല്ലാ വ്യവസായ മേഖലയിലും ഉണ്ടായിരുന്ന പ്രതിസന്ധിയെപ്പോലെ തന്നെ ഒരു കൂട്ടത്തിൽ വന്നു എന്ന് മാത്രമാണ്. അതിലൊക്കെ ഒരു പരിധിവരെയും അദ്ദേഹത്തിൻ്റെ മേഖലയിലുള്ള വ്യവസായങ്ങൾ പൂട്ടാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വികസനത്തോടൊപ്പം നിരവധി ആനുകാലിക വിഷയങ്ങളും കളമശ്ശേരി തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും. കളമശ്ശേരി ഏലൂർ വ്യവസായ മേഖല ഈ മണ്ഡലത്തിലാണ്. ഇവിടുത്തെ തകർന്നു കിടക്കുന്ന വ്യവസായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും കളമശ്ശേരിയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറും. വികസനം മാത്രമായിരിക്കില്ല ഇത്തവണ കളമശ്ശേരിയിൽ വിധി നിർണയിക്കുക.